ആശ്രയവും ആരാധനയും. ഇതാണ് ഇന്നത്തെ ചിന്താവിഷയം. 20-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യവും 8-ാമത്തെ വാക്യവും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞ് വീണുപോയി. രഥങ്ങളിലും കുതിരകളിലും ആശ്രയിച്ചവർ കുനിഞ്ഞ് വീണുപോയി. എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുന്നു. രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുക എന്നത് പണ്ടേ കാലത്തെ രാജാക്കന്മാരുടെ ശൈലിയാണ്. അന്നത്തെ യുദ്ധങ്ങൾ രഥങ്ങളും കുതിരകളും ഉപയോഗിച്ചാണ്. ജയവും തോൽവിയും രഥങ്ങളുടെയും കുതിരകളുടെയും ബലത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതെ, ദാവീദ് ഒരു യുദ്ധതന്ത്രജ്ഞനും ഭരണതന്ത്രജ്ഞനുമായിരുന്നു. അദ്ദേഹത്തിന് രഥങ്ങളുമുണ്ട്, കുതിരകളുമുണ്ട്, യുദ്ധങ്ങളുമുണ്ട്. രഥമില്ലാതെ പറ്റില്ല, കുതിരയില്ലാതെയും പറ്റില്ല. എന്നാൽ ദാവീദിന് മറ്റൊരനുഭവമുണ്ട്. രഥമോ കുതിരയോ രാജത്വമോ പദവിയോ പട്ടാളത്തിൽ ഒരു സെലക്ഷൻ പോലും ഇല്ലാതിരുന്ന കാലത്ത് ചേട്ടന്മാർ പട്ടാളത്തിലൊക്കെ സേവനം ചെയ്യുന്ന കാലത്ത് ആടിനെ തീറ്റി നടന്ന ചെറുപ്പക്കാരൻ ചേട്ടന്മാരെ അന്വേഷിക്കാൻ വന്നപ്പോൾ അവിടെ ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷമായിരുന്നു. അവിടെ കർത്താവിൻ്റെ നാമത്തെ നിന്ദിച്ച് വെല്ലുവിളിക്കുന്ന ഒരു ഗോല്യാത്ത് ശബ്ദം രാജ്യത്തെ മുഴുവനും വിറപ്പിക്കുന്ന സമയമാണ്. ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആട്ടിടയ ചെറുക്കന്റെ കവണയും കല്ലും മാത്രം ഉപയോഗിച്ച് ഈ രാജ്യത്തെ കിടുകിട വിറപ്പിച്ച ഗോല്യാത്തിനെ തകർത്ത് താഴെയിട്ടത് അവന്റെ മനസ്സിലുണ്ട്. അവിടെ അവൻ ഗോല്യാത്തിനെ തകർത്തത് കല്ലുകൊണ്ടാണെന്നാണ് സൺഡേ സ്കൂളിൽ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷേ കല്ലുകൊണ്ടല്ല, ദൈവത്തിലുള്ള ആശ്രയം കൊണ്ടാണ്. അല്ല, ദൈവനാമത്തെ കീർത്തിച്ചതുകൊണ്ടാണ്. നീ നിന്ദിച്ചിട്ടുള്ള ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നുവെന്നാണ് ദാവീദ് അന്ന് അവിടെ പറഞ്ഞത്. അവരുടെ ആശ്രയം കുതിരകളും രഥങ്ങളും ആയിരുന്നപ്പോൾ ഞങ്ങളുടെ ആശ്രയമല്ല, ഞങ്ങളുടെ ആരാധന ദൈവത്തിലായിരുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. നമ്മൾ ആശ്രയിക്കുന്നവനെ നമ്മൾ ആരാധിക്കുന്നു. നമ്മൾ ആരാധിക്കുന്നതാണ് നമ്മുടെ ആശ്രയത്തിൻ്റെ തെളിവ്. നിങ്ങളൊരു രോഗിയാണോ എങ്കിൽ നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കുന്നു എങ്കിൽ ദൈവത്തെ സ്തുതിക്കുക, ഇടവിടാതെ സ്തുതിക്കുക. അതാണ് നിങ്ങളുടെ ആശ്രയത്തിൻ്റെ ഉറപ്പ്. രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നവർ അവരുടെ ആശ്രയത്തെ ആരാധിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ ശ്രദ്ധിച്ചാൽ അത് കാണാം. അവർ അവരുടെ ആരാധനാമൂർത്തിയുടെ നാമത്തെ ഇടവിടാതെ ഏറ്റുചൊല്ലുന്നത് കേൾക്കുന്നില്ലേ? നാം നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ അവനെ സ്തുതിക്കുക, അപ്പോൾ നമ്മുടെ ആശ്രയം പ്രായോഗികമാകും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു.
എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കുന്നു. ഇവിടെ ഒരു ആത്മീയ രഹസ്യം പറയാം. നിന്റെ ആശ്രയം നിന്റെ ആരാധനയാണ്. ചില അധ്യാപകന്മാർ ഒരു പരമപ്രധാനമായ സത്യം പഠിപ്പിക്കാൻ വേണ്ടി ദൈവജനത്തോട് പറയാറുണ്ട്, ആരാധന കാര്യസാധ്യത്തിനല്ല, ആരാധനയിൽ നിന്നൊന്നും കിട്ടുകയല്ല, കൊടുക്കുകയാണ്. ആരാധന ലാഭകരമല്ല, അർപ്പണമാണ്. അതെല്ലാം വളരെ സത്യമായ കാര്യമാണ്. എന്നാൽ ഈ വശവും അവഗണിക്കണ്ട. ആരാധന ആശ്രയമാണ്, ആശ്രയം ആരാധനയുമാണ്. ഞാൻ എൻ്റെ ദൈവത്തെ ആശ്രയിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുകയാണ്. എന്തെങ്കിലും കിട്ടാനാണോ എന്ന് ചോദിച്ചാൽ കിട്ടാനല്ല, പക്ഷേ കിട്ടിയിട്ടുണ്ട്, കിട്ടുകയും ചെയ്യും, സംശയിക്കണ്ട. എന്നാൽ കിട്ടാൻ വേണ്ടിയുള്ള ആരാധന ഒരിക്കലും പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല, ആരാധന കിട്ടാനുള്ളതല്ല. എന്നാൽ ഈ വചനം ഇന്ന് രാവിലെ നമ്മോട് പറയുന്നു, നിന്റെ ആശ്രയം നിന്റെ ആരാധനയാവട്ടെ. അഥവാ നിന്റെ പ്രയാസത്തിൻ്റെ നടുവിൽ നീ ദൈവത്തെ സ്തുതിക്ക്. അപ്പോൾ ആ സ്തുതി നിന്റെ സൗഖ്യത്തിന് കാരണമാകും, ആ സ്തുതി നിന്റെ വിടുതലിന് കാരണമാകും, ആ സ്തുതി നിന്റെ ആരോഗ്യത്തിന് കാരണമാകും, ആ സ്തുതി നിന്റെ ജയത്തിന് കാരണമാകും. അടുത്ത വാക്യം, അവർ കുനിഞ്ഞ് വീണുപോയി. രഥങ്ങളും കുതിരകളുമുള്ളവൻ, ചങ്കുറപ്പോടെ തല ഉയർത്തി നിന്നവൻ അപ്രതീക്ഷിതമായ സമയത്ത് കുനിഞ്ഞു വീണുപോയി. എന്നാൽ ആരാധിച്ച ഞാൻ, ആരാധിച്ച നീ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. ഇത് സത്യമല്ലേ? കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ നിർത്തിയത് ആരാണ്? നമ്മുടെ കഴിവല്ല. നാം വെറുതെ ബലഹീനരാണെങ്കിലും ദൈവത്തെ സ്തുതിച്ചു. നമ്മെ ഇന്ന് എഴുന്നേപ്പിച്ച് നിർത്തിയ ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കർത്താവേ, ഈ പ്രഭാതത്തിൽ ഈ വചനം ധ്യാനിക്കുന്നവർ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കട്ടെ. അവരുടെ ആരാധന അവരെ നേരെ നിർത്തുന്ന ഘടകമാണെന്ന് ഒന്നുകൂടി അവർ തിരിച്ചറിയട്ടെ. അവരെ നിർത്തുന്ന ആരാധന, താങ്ങി നിർത്തുന്ന, ബലപ്പെടുത്തുന്ന, സൗഖ്യമാക്കുന്ന ആരാധനയ്ക്ക് അവരെ പിന്നെയും കൂടുതൽ ഉത്തമന്മാരാക്കി, സത്യാരാധനക്കാരാക്കി തീർക്കുമാറാകണമേ. ഞങ്ങൾ ആരെ ആശ്രയിക്കുന്നു അവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരെ ആരാധിക്കുന്നു അവനെ ഞങ്ങൾ ആശ്രയിക്കുന്നു. അവൻ ഞങ്ങളെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നു എന്ന ബോധ്യം ജനത്തിൽ വർദ്ധിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. Thank you.